ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാണാൻ കണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളൊരു ഒരു കൺഫ്യൂഷൻ ആണ്. നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ആക്ച്വലി ബാങ്ക് ഇതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാ ബാങ്കുകളും ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡ്സ് ഇറക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൻ പ്രോഫിറ്റുള്ള ഒരു ബിസിനസ് അല്ലാണ്ട് ഇത് ബാങ്കുകൾ ചെയ്യില്ലല്ലോ. എന്ന് വെച്ചാൽ എല്ലാ ബാങ്കിനും ഒരു ഒരു 100 കണക്കിന് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട് ഇപ്പോൾ. അതും കുറേ തരത്തിൽ ഇപ്പോൾ UPI കാർഡ്സ് തന്നെ എല്ലാ ബാങ്കും ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതും കുറേ എണ്ണം ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും നമ്മുടെ ബാങ്കിന് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടായതെന്നാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കണതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ഒരു ഒരു ആക്ച്വലി 4 വേസാണ് ആക്ച്വലി 4 വേസിലാണ് ആക്ച്വലി ബാങ്കുകളും NBFCകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് കമ്പനീസുകളൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഫുള്ള് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കേണ്ട. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യടാ. നമ്മുടെ 2 ചാനലിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സ് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 types of methods ഉണ്ട് ഇവർ ആക്ച്വലി മേക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ഇൻട്രസ്റ്റ് ഇൻകം. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് നമുക്കറിയായിരിക്കും, നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് എന്തിനാണ്, EMI ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ EMI നിങ്ങൾക്കറിയായിരിക്കും നോ കോസ്റ്റ് EMI ബാങ്കിന് വളരെ കുറവാണ് ബാങ്കുകൾ കൊടുക്കുന്നത്. അതും ഡിപ്പെൻഡ്സ് അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ബ്രാൻഡായിട്ട് ടൈപ്പുള്ള ബാങ്കിന് മാത്രമാണ് നോ കോസ്റ്റ് EMI കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നോ ബാക്കി എല്ലാ EMIസിനും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരെണ്ണമാണ് ഇൻട്രസ്റ്റ് ഇൻകം, അതായത് ഡ്യൂ എമൗണ്ടിന് മുമ്പ്. അതിൽ മൂന്നെണ്ണമുണ്ട്, അതിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ആ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ തന്നെ. അതായത് ഒരെണ്ണം നമ്മുടെ ഡ്യൂവിന് മുമ്പ് ക്യാഷ് അടയ്ക്കാത്തൊരു, അപ്പോൾ നമ്മുടെ ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കില്ല, അത് കഴിഞ്ഞ് ക്യാഷ് അടച്ചാൽ അതിന് നമുക്ക് ഇൻട്രസ്റ്റും സംഭവങ്ങളൊക്കെ വരും. അതൊരു ഇൻകമാണ് ഇവരുടെ ബാങ്കിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ EMI. അപ്പോൾ EMIയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിലും അത് ആക്ച്വലി ഇവരുടെ ഇൻകം ആണ്. അതല്ലാണ്ട് പിന്നെ വേറെയുള്ളത് ക്യാഷ് വിഡ്രോവലാണ്. ഇപ്പോൾ ATM ഉപയോഗിച്ചാൽ നമ്മൾ ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതും കൂടി ആക്ച്വലി ബാങ്കുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഒരു ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വേസാണ് ബാങ്കിൻ്റെ ഈ സാധനം ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയധികം ആൾക്കാരാണ് ഈ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ബില്ലടക്കുന്നത്. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ രണ്ടാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ്ന്നാണ്. അതായത് നിങ്ങളറിയാം, നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ആക്ച്വലി അവർ ആക്ച്വലി ബാങ്കിന് ഒരു ചാർജ് കൊടുക്കണം. അതായത് 1-3% ഒക്കെ കൊടുക്കണം. അതാണ് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ്. അതായത് നമ്മുടെ ബാങ്കിന് അവർ കൊടുക്കുന്ന ഒരു പെർസെൻറ്റേജ് ആണ് അതിൻ്റെ. അത് 3 പാർട്ടിയുടെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് ബാങ്കിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു മെയിൻ ഇൻകം തന്നെയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ പറയുന്നത് മെമ്പർഷിപ്പ് ഫീ, അതായത് കാർഡുകളുടെ ജോയിനിങ് ചാർജ്, മാനുവൽ ചാർജ് ഒക്കെ വരുന്നില്ലേ, ആ സംഭവമാണ്. അതോടെ കാർഡിനും ഓരോ ഡിപ്പെൻഡ്സ് ആണ്. ഇപ്പോൾ പ്രീമിയം കാർഡ് എടുക്കുകയാണെങ്കിൽ നല്ല ചാർജ് വരുന്നില്ല. അപ്പോൾ പ്രീമിയം കാർഡ്സ് പറയുമ്പോൾ ഈ ബിസിനസ് യൂസേഴ്സ് ഒക്കെ പ്രീമിയം കാർഡ്സുകളാണ് എടുക്കുക. അപ്പോൾ അവർക്ക് തന്നെ അവരിപ്പോൾ എത്ര കാർഡ് അവർ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കുറേ ടൈപ്സ് ഓഫ് കാർഡും ഉണ്ട്. അപ്പോൾ ഇത്ര അധികം കാർഡുകളുടെ ഒരു ആനുവലി ഒരു എന്താ പറയുക മെമ്പർഷിപ്പ് ഫീസ് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു എമൗണ്ട് തന്നെ ഉണ്ട്, അത് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു മെയിൻ പ്രോഫിറ്റ് ആണ് വരുന്നത്. നാലാമത്തേന്ന് പറയുന്നത് ബാക്കിയുള്ള ചാർജസുകളാണ്, അതായത് അതർ ചാർജസ്. അതായത് അതിൽ പ്രോസസ്സിംഗ് ചാർജ് വരും, ലേറ്റ് പേയ്മെൻറ്റ് ഫീ വരും, ഓവർ ലിമിറ്റ് ചാർജ് വരും. ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജുകളുണ്ട് ഇപ്പോൾ. അതായത് നമ്മൾ പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് വേറെ ചാർജ്, ഇതൊക്കെ ഇവരുടെ അതർ ലിമിറ്റ് ചാർജിൽ വരും. അപ്പോൾ ഇതാണ് 4 മെത്തേഡ് ബാങ്കുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന 4 മെത്തേഡുകൾ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക കേട്ടോ. ക്രെഡിറ്റ് കാർഡിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ SBI കാർഡ്സിൻ്റെ എടുക്കാം. അപ്പോൾ SBI കാർഡ്സിൻ്റെ 2021-2022 ഒരു അനാലിറ്റിക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ബ്രേക്കപ്പ് വന്നേക്കുന്നത് 40% ഇൻട്രസ്റ്റ് ഇൻകം കൂടെയാണ്. അതേപോലെ തന്നെ എന്താ പറയുക 7% മെമ്പർഷിപ്പ് കൂടെയാണ്, 17% ബാക്കിയുള്ള അതർ ഫീസ് കൂടെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവരുടെ എന്താ പറയുക ഒരു ഇവരാക്ച്വലി നമുക്കറിയാം, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് റിവാർഡ് പോയിന്റ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ 2021-2022 ആക്ച്വലി SBI കാർഡ്സ് റിവാർഡായിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തേക്കുന്നത് എത്ര രൂപയെന്നറിയോ? 600 കോടി. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് എത്രയെന്ന് ആലോചിക്കേ, 600 കോടിയാണ് അവർ ഒരു റിവാർഡ് പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് കസ്റ്റമേഴ്സിന്. അപ്പോൾ അവർക്ക് എത്ര നോർമലി ഒരു ഡബിൾ എമൗണ്ട് എങ്കിലും ഉണ്ടാവില്ല, മിനിമം അത്രയും നല്ല ടൈം. അതിന് മുകളിലുണ്ട്, ഡബിളിൻ്റെ ഒക്കെ അബവ് ഉണ്ട് അവരുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇങ്ങനെയാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതും ഇത്ര അധികം ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി തന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലെ വരുമ്പോഴാണ്, പേജ് ഫോളോ ചെയ്യാൻ മറക്കണം കേട്ടോ. പിന്നെ സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാം കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത കാണാം.